എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്ത് വൈദ്യുതി നിരക്കിൽ എല്ലാ മാസവും വർധനവ് വരാൻ വേണ്ടി പോവുകയാണ്. മുമ്പ് സംസ്ഥാന സർക്കാരും LDFഉം എതിർത്തിരുന്ന കേന്ദ്രത്തിൻ്റെ ഒരു നയം കൂട്ടിപ്പിടിച്ചാണ് സംസ്ഥാനത്ത് പുതിയ വൈദ്യുതി നിരക്ക് വർധനവിന് കളമൊരുങ്ങുന്നത്. എല്ലാ മാസവും KSEBയുടെ നഷ്ടം ജനങ്ങൾ നികത്തേണ്ടി വരും. ഇതുകൂടാതെ എല്ലാ വർഷവും June 30 ഒരു വർധനവുണ്ടാകും. പിന്നെ ഈ നഷ്ടം KSEBയുടെ നഷ്ടം നികത്തുമ്പോൾ നമ്മൾ നികത്തിയ നഷ്ടം പോരാതെ വരുമ്പോൾ 6 മാസത്തിലൊരിക്കൽ വലിയൊരു വർധനവ് വേറെയും ഉണ്ടാകും. അതായത് എല്ലാ മാസവും കറണ്ട് ബില്ല് യൂണിറ്റിന് 20 പൈസ വെച്ച് നമ്മൾ അധികം നൽകേണ്ടി വരും. ഇതുകൂടാതെ 6 മാസത്തിലൊരു വർധനവ്, വർഷം എല്ലാ June 30 മുമ്പും മറ്റൊരു വർധനവ്, അത് 5 വർഷം ഉണ്ടാകും. ഇങ്ങനെയുള്ള വലിയ വർധനമാണ് നമ്മുടെ വൈദ്യുതി ബില്ലിൽ വരാൻ വേണ്ടി പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്ത് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. മാസം മാസം വൈദ്യുതി നിരക്കിൽ വർധനവിന് വഴിയൊരുക്കുന്ന കേന്ദ്ര വ്യവസ്ഥ കേരളത്തിലും നടപ്പിലാക്കുന്നു. കേന്ദ്ര നിയമത്തിൻ്റെ ചുവടി പിടിച്ച് മാസം യൂണിറ്റിന് 20 പൈസയിൽ കവിയാത്ത തുക സർചാർജ് ഈടാക്കാൻ അനുമതി നൽകുന്ന കരട് ചട്ടം സംസ്ഥാന റെഗുലേറ്ററി കമ്മീഷൻ പുറപ്പെടുവിച്ചു. വിവിധ മേഖലയിൽ ഉള്ളവരുടെ അഭിപ്രായം കൂടി കേട്ട ശേഷമാകും അന്തിമ രൂപം നൽകുക. എല്ലാ വർഷവും വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്ന നടപടിക്ക് പുറമേയാണ് എല്ലാ മാസവും യൂണിറ്റിന് 20 പൈസ വരെ വർധനവിനുള്ള നിർദ്ദേശം വന്നിട്ടുള്ളത്. എല്ലാ മാസവും നിരക്ക് വർധനയ്ക്ക് ഇടയാക്കുന്ന കേന്ദ്ര ഭേദഗതിയെ കേരളം മുമ്പ് ശക്തമായി എതിർത്തിരുന്നു. ആ എതിർപ്പിൻ്റെ ആവേശമൊക്കെ അടങ്ങി ആ വ്യവസ്ഥയും സംസ്ഥാനത്ത് നടപ്പിലാക്കുകയാണ് ഇപ്പോൾ. അധിക ചെലവ് മുഴുവൻ ഈടാക്കുമെന്ന കേന്ദ്ര വ്യവസ്ഥയിൽ കേരളം നേരിയ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്ന് മാത്രം. ഇന്ധന സർചാർജ് മാത്രമാകും ഇങ്ങനെ ഈടാക്കുക. അധിക വിലക്ക് വാങ്ങിയ വിതരണം ചെയ്യുന്ന വൈദ്യുതിയുടെ അധിക ഭാരം ഇന്ധന സർചാർജ് എന്ന നിലയിൽ ഈടാക്കാൻ നിലവിൽ ഓരോ 3 മാസത്തിലുമാണ് വിതരണ കമ്പനികളെ അനുവദിച്ചിരിക്കുന്നത്. ഇത് തന്നെ ഓരോ 3 മാസത്തിലും KSEB റെഗുലേറ്ററി കമ്മീഷന് അപേക്ഷ നൽകുകയും കമ്മീഷൻ തെളിവെടുപ്പ് നടത്തിയ ശേഷം അംഗീകരിക്കുന്ന തുക പിരിച്ചെടുക്കാൻ അനുവദിക്കുന്നതുമാണ് ചെയ്യുന്നത്. ഈ സംവിധാനമാണ് ഇപ്പോൾ കേന്ദ്ര വ്യവസ്ഥയെ മറപിടിച്ച് സംസ്ഥാനം മറികടക്കുന്നത്. ഓരോ മാസവും 25ാം തീയതിക്കകം മുൻ മാസത്തെ വൈദ്യുതി വിലയിൽ അധിക ബാധ്യത എത്രയാണ് എന്ന് കമ്മീഷനെ അറിയിക്കും. ഇത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ഈ തുക തൊട്ടടുത്ത മാസം മുതലുള്ള ബില്ലുകളിൽ ഈടാക്കുകയും ചെയ്യും. ഉപയോക്താവ് ഉപയോഗിക്കുന്ന ഓരോ യൂണിറ്റും 20 പൈസ വരെ ഈടാക്കും. 20 പൈസ മതിയാകാതെ വന്നാൽ അത് തൊട്ടടുത്ത മാസത്തിലേക്ക് മാറ്റിവെക്കും. 6 മാസം വരെ മാത്രമേ ഇങ്ങനെ ഈടാക്കുന്നത് നീട്ടാനാകൂ. 6 മാസത്തിൽ ഒരിക്കൽ ശേഷിക്കുന്ന ബാധ്യതയെക്കുറിച്ച് വിതരണ കമ്പനി റെഗുലേറ്ററി കമ്മീഷന് അപേക്ഷ നൽകണം. കമ്മീഷൻ അനുവദിച്ചാൽ 6 മാസത്തിലൊരിക്കൽ മറ്റൊരു വർധനവ് കൂടി വരുത്തും. അതായത് ഓരോ മാസവും പരമാവധി 20 പൈസ യൂണിറ്റിന് സെസ്സാണ് ഏർപ്പെടുത്തുക. അതിൽ കൂടുതലുള്ള നഷ്ടം എല്ലാം കൂടി 6 മാസത്തിന് ശേഷം നഷ്ടം റെഗുലേറ്ററി കമ്മീഷനെ അറിയിച്ച് വലിയൊരു വർധനവ് കൂടി ഉണ്ടാകും എന്ന്. എല്ലാ മാസവും നിരക്ക് വർധനവിനാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യത. സാധ്യത കുറഞ്ഞ നിരക്കിൽ ബാധ്യത കുറവ് വരികയാണ് എങ്കിൽ നിലവിലെ നിരക്കിൽ കുറവ് നൽകാമെന്നും വ്യവസ്ഥയുണ്ട്. എന്നാൽ കമ്പനികൾ തന്നെയാണ് കണക്ക് തയ്യാറാക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന് സാധ്യതയില്ല. അതെല്ലാം ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കും. ഇതുവരെ കമ്പനികളുടെ അവകാശവാദത്തിൽ റെഗുലേറ്ററി കമ്മീഷൻ്റെ പരിശോധനയുണ്ടായിരുന്നു. പുതിയ വ്യവസ്ഥ പ്രകാരം അതില്ല. പിരിച്ചെടുക്കുന്ന തുക കമ്മീഷനെ അറിയിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതോടെ ഇന്ധന സർചാർജ് സ്ഥിരം സംവിധാനമാകും. തെളിവെടുപ്പിന് ശേഷം കമ്മീഷൻ അന്തിമ വിജ്ഞാപനം ഇറക്കിയാൽ ഓരോ 5 യൂണിറ്റിനും 1 രൂപ വീതമാകും കൂടുക. ഇതിനു പുറമെ എല്ലാ June 30 വൈദ്യുതി നിരക്കിൽ വർധനവുണ്ട്. അതിനുള്ള നടപടി കമ്മീഷനിൽ തുടരുകയാണ്. അടുത്ത 5 വർഷവും വർധനവുണ്ടാകും. ഈ വർധനവിന് പുറമെയാണ് നിലവിലെ വൈദ്യുതി വിലയിൽ ഓരോ മാസവും വർധനവ് വരുത്തുന്നത്. കമ്മീഷൻ അനുവദിച്ചാൽ 6 മാസത്തിലൊരിക്കൽ അതുവരെയുള്ള കമ്പനിയുടെ അധിക ചെലവും മറ്റൊരു നിരക്ക് വർധനവും വന്നേക്കാം. ചുരുക്കി പറഞ്ഞാൽ എല്ലാ മാസവും വൈദ്യുതി ബില്ല് കൂടും. അതുകൂടാതെ 6 മാസത്തിലൊരിക്കലും വർഷത്തിൽ മറ്റൊരു വർധനവും ഉണ്ടാകും. ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്തരത്തിലുള്ള വർധനവാണ് വരാൻ വേണ്ടി പോകുന്നത്. കേന്ദ്ര നയം മുമ്പ് നമ്മുടെ സംസ്ഥാന സർക്കാർ എതിർത്തിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ
KSEB ക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ അത് മറക്കുകയാണ്. നമ്മുടെ നാട്ടിലുള്ള നികുതി വർധനവിൻ്റെ വലിയ കൊള്ളയാണ്. നമ്മുടെ നാട്ടിൽ നികുതി വർധനവിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ കെട്ടിട പെർമിറ്റിൻ്റെ കാര്യത്തിലായാലും എന്തിൻ്റെ കാര്യത്തിലായാലും ഉണ്ടായിട്ടുള്ളത് സാധാരണക്കാരന് വലിയ ബാധ്യതയാകുന്ന തീരുമാനങ്ങളാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് ഇപ്പോൾ കറണ്ട് ബില്ലിൻ്റെ കാര്യവും വരികയാണ് എന്നുള്ളതാണ്. അപ്പം ഇതിനൊക്കെ ന്യായങ്ങളും ഒക്കെ വല്ലാതെ ഉണ്ടാകും. എന്തായാലും ഇങ്ങനെയുള്ള കാര്യം നടക്കാൻ വേണ്ടി പോവുകയാണ്. അതാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെച്ചത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും. ബൈ ബൈ.